നമസ്കാരം. വിവാഹ ആചാരങ്ങളിൽ മാറ്റം വരണമെന്നും വിവാഹം കഴിഞ്ഞാൽ വരൻ വധുവിന്റെ വീട്ടിലേക്ക് വരുന്ന രീതി വേണമെന്നും മുൻമന്ത്രിയും സി പി എം നേതാവുമായ പി കെ ശ്രീമതി ടീച്ചർ. കൊല്ലം ശൂരനാട് നിലമേൽ വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ന്യായം നോക്കിയാൽ വരന്റെ വീട്ടുകാർ വധുവിന്റെ മാതാപിതാക്കൾക്കാണ് പണം കൊടുക്കേണ്ടത് എന്നും പെൺകുട്ടികളെ കുരുതി കൊടുക്കുന്ന കാടത്തം അവസാനിപ്പിച്ചേ തീരുമെന്നും പി കെ ശ്രീമതി വ്യക്തമാക്കി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ടീച്ചർ പ്രതികരിച്ചത്. പി കെ ശ്രീമതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ആചാരങ്ങളിൽ മാറ്റം വരണം. വിവാഹം കഴിഞ്ഞാൽ വരൻ വധുവിന്റെ വീട്ടിലേക്ക് വരട്ടെ. ഞങ്ങളുടെ കണ്ണൂരിൽ മുസ്ലിം കുടുംബങ്ങളിലെ ആചാരം പോലെ. കണ്ണിൽ ചോരയില്ലാത്തവർ കാട്ടുമൃഗങ്ങൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തും. പെൺകുട്ടികളെ പച്ചയ്ക്ക് തിന്നുന്ന പിശാചുക്കളെ വെറുതെ വിടരുത്. ധനത്തിനോടും സ്വത്തിനോടുമുള്ള മനുഷ്യരുടെ അത്യാർത്ഥി തീർക്കാൻ തികച്ചും നിസ്സഹായരായ പെൺകുട്ടികളെ കുരുതി കൊടുക്കുന്ന കാടത്തം അവസാനിപ്പിച്ചേ തീരൂ. അപരിചിതമായ ഭർത്തൃവീട്ടിൽ പൊന്നും പണവുമായി പെൺകുട്ടി എത്തി അവരോടൊപ്പം ജീവിതകാലം മുഴുവൻ ചിലവഴിക്കണം. അവൾ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനവും അവിടെ തന്നെ ചിലവഴിക്കണം. പെൺമക്കളെ വളർത്തി പഠിപ്പിച്ച ഒരു ജോലിയുമായാൽ വിവാഹം. വിദ്യാഭ്യാസം കുറവാണ് എങ്കിലും മനസാക്ഷി കുത്തില്ലാതെ പെൺപണം ചോദിക്കുന്ന വരന്റെ മാതാപിതാക്കൾ. നിവൃത്തിയില്ലാതെ കടം വാങ്ങിയായാലും സ്ത്രീധനവും കൊടുത്ത മകളുടെ നെഞ്ചുനിറയെ ആഭരണവും വാങ്ങിയിട്ട് ദുരഭിമാനത്തോടെ ഞെളിഞ്ഞു നിൽക്കുന്ന വധുവിന്റെ രക്ഷകർത്താക്കൾ. ഒന്നോ രണ്ടോ പെൺമക്കളുണ്ടെങ്കിൽ വിവാഹത്തോടെ വീടും കുടിയും നഷ്ടപ്പെടുന്നവർ കേരളത്തിൽ എത്രയായിരം പേർ. ഇങ്ങനെ ഭർത്തൃവീട്ടിൽ അയക്കപ്പെട്ട പല പെൺകുട്ടികൾക്കും നേരിടേണ്ടി വരുന്നതോ നിന്ദയും അതിക്രൂരവും പീഡനവും. ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങുന്ന ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നത് നമുക്ക് ചെറിയ അപമാനമല്ല ഉണ്ടാക്കി വെക്കുന്നത്. ന്യായം നോക്കിയാൽ വരന്റെ വീട്ടുകാർ വധുവിന്റെ മാതാപിതാക്കൾക്ക് ആണ് പണം കൊടുക്കേണ്ടത്. ഇനി അതല്ല എങ്കിൽ വിവാഹം കഴിഞ്ഞാൽ വരൻ പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് താമസിക്കട്ടെ. പെൺകുട്ടിക്ക് മാനസിക സംഘർഷവും ഉണ്ടാകില്ല. പെൺകുട്ടിയുടെ ജീവന സുരക്ഷിതത്വവും ഉണ്ടാകും എന്നുമാണ് ടീച്ചർ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം വിസ്മയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിട്ട് വന്നു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനം അനുസരിച്ച് വിസ്മയുടേത് തൂങ്ങി മരണമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് ആന്തരിക അവയവങ്ങളുടേതടക്കം പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് വിസ്മയെ നിലമേലെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ വിസ്മയ ഭർത്താവ് കിരണിൽ നിന്നും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. കഴുത്തിലെ പാട് തൂങ്ങി മരണം തന്നെയാണെന്ന സൂചനയാണ് നൽകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. Thank you.